പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ കള്ളക്കളികളെല്ലാം പൊളിച്ചടുക്കിയിരിക്കുകയാണ് പി വി അൻവർ എം എൽ എ. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരായ മണി ചെയിൻ തട്ടിപ്പ് ആരോപണത്തിൽ വീണ്ടും വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പി വി അൻവർ എം എൽ എ. വി ഡി സതീശൻ മണി ചെയിനിൽ ചേർത്തത് 1024 പേരെയാണ്. അവർ രണ്ടുപേരെ വീതം ചേർത്തും പിന്നീട് ആ ആളുകൾ രണ്ടുപേരെ വീതം ചേർത്തതും കൂട്ടിയാൽ തന്നെ ആയിരങ്ങൾ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്നും പി വി അൻവർ വ്യക്തമാക്കുന്നുണ്ട്. വി ഡി സതീശൻ 1024 ആളുകൾ വഴി സ്വരൂപിച്ചത് 30 വർഷങ്ങൾക്ക് മുമ്പ് 20 ലക്ഷം രൂപയ്ക്ക് മുകളിലാണെന്നും പി വി അൻവർ വ്യക്തമാക്കുന്നുണ്ട്. മണി ചെയിനിൽ ചേർന്നവരെ കൊണ്ട് എടുപ്പിച്ച ഡി ഡി പോയിട്ടുള്ളത് മുംബൈയിലെ ഒരു വ്യാജ വിലാസത്തിലേക്കാണെന്നും അൻവർ ആരോപിച്ചു. കേരളത്തിൽ ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് തീവെട്ടിക്കൊള്ളക്കാരനാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. മണി ചെയിൻ തട്ടിപ്പിൽ മാത്രമല്ല നല്ല ഒന്നാം തരം തീവെട്ടിക്കൊള്ളയാണ് നടന്നിരിക്കുന്നത്. വി ഡി സതീശൻ ആളെ ചേർത്ത കമ്പനിയുടെ പേരും കൃത്രിമമാണ്. 1990 രൂപീകരിക്കപ്പെട്ട ആ കമ്പനിയുടെ പേരിൽ ആളെ ചേർത്തപ്പോൾ അതിൽ രജിസ്റ്റേർഡ് അഡ്രസ്സായി നൽകിയിരിക്കുന്നത് മുംബൈയിലെ കാലക്കോടയിലെ ഒരു അഡ്രസ്സാണ്. എന്നാൽ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫേഴ്സിൽ നിന്ന് ലഭ്യമായ രേഖകൾ പ്രകാരം ഈ കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് മുംബൈയല്ല, ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ്. അതായത് ഒരാളിൽ നിന്ന് 2000 രൂപ വീതം പിരിച്ചെടുത്ത് അവരെ കൊണ്ട് എടുപ്പിച്ച ഡി ഡി പോയിട്ടുള്ളത് മുംബൈയിലെ ഒരു വ്യാജ അഡ്രസ്സിലേക്കാണ്. സതീശൻ ചേർത്ത ആളുകൾ 1024 പേരുണ്ട്. അവർ രണ്ടുപേരെ വീതം ചേർത്തതും പിന്നീട് ആ ആളുകൾ രണ്ടുപേരെ വീതം ചേർത്തതും കൂട്ടിയാൽ തന്നെ ആയിരങ്ങൾ തട്ടിപ്പിനിരയായിട്ടുണ്ട്. തങ്ങൾ മുടക്കിയ പണം തിരിച്ചുപിടിക്കാൻ ഉറപ്പായും ഇതിലെ ഓരോ അംഗങ്ങളും ശ്രമിച്ചിട്ടുണ്ടാവും. വി ഡി സതീശൻ 1024 ആളുകൾ വഴി സ്വരൂപിച്ചത് തന്നെ 30 വർഷങ്ങൾക്ക് മുമ്പ് 20 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരും. ബാക്കി കൂടി കൂട്ടിയാൽ കോടികളുടെ തട്ടിപ്പാണ് നടന്നിട്ടുള്ളത്. വെറും കൊള്ളക്കാരനല്ല, കേരളത്തിന്റെ ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് തീവെട്ടി കൊള്ളക്കാരനാണ്. എന്നാൽ വി ഡി സതീശനെതിരെ പി വി അൻവർ ഉയർത്തിയ മണി ചെയിൻ തട്ടിപ്പ് ആരോപണത്തിൽ വെളിപ്പെടുത്തലുമായി മുൻ യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്ന പി എസ് രാജേന്ദ്ര പ്രസാദും രംഗത്തെത്തിയിരുന്നു. അൻവർ പറഞ്ഞത് സത്യമാണെന്നും വി ഡി സതീശൻ മണി ചെയിൻ തട്ടിപ്പ് വീരനാണെന്നും രാജേന്ദ്ര പ്രസാദ് വെളിപ്പെടുത്തിയിരുന്നു. 1991 സതീശൻ പരവൂരിലെത്തി മണി ചെയിൻ തട്ടിപ്പ് നടത്തിയത്. മണി ചെയിനിൽ ചേർന്ന 1000 പേരെ വി ഡി സതീശൻ വഞ്ചിച്ചെന്നും രാജേന്ദ്ര പ്രസാദ് വ്യക്തമാക്കുന്നുണ്ട്. ഈ വഞ്ചിക്കപ്പെട്ടവർ എല്ലാം കൂടി നാളെ തെളിവ് സഹിതം രംഗത്ത് വന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമാകുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. എന്തായാലും അങ്ങനെ പരവൂർ സിംഹത്തിന് തെളിവുകൾ സഹിതം നല്ല ഒന്നാം തരം പൂട്ടിട്ട് പൂട്ടിയിരിക്കുകയാണ് പി വി അൻവർ എം എൽ എ ഇപ്പോൾ.